ഈ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഈ പീഡനം എന്താണ്? ഞാൻ പറയാം, നമുക്ക് ഒരു നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആരാണ്? E.K. Nayanar. ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിസിനായിട്ട് ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞത് എന്താണ്, പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെൺപീഡനം നടക്കും. പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങളൊക്കെ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനത് പ്രിവെൻറ്റ് ചെയ്ത് തന്നേനെയല്ലോ. അത് പുള്ളി തമാശയായിട്ടാണെങ്കിലും അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പുള്ളിയെല്ലാം തമാശ രൂപത്തിലായിരിക്കും പറയുന്നത്. പക്ഷേ ഈ പീഡനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഈ ക്ഷേമ കമ്മീഷനെ ഒരു ഒളിച്ചു വെച്ചു തിരിച്ചു വെച്ചു എല്ലാം സംഗതി ശരിയാണ്. പക്ഷേ അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യം, അത് ഒരു പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറുന്നില്ല. ഈ സെക്സ് എന്നുള്ളത് ആണിനായാലും പെണ്ണിനായാലും സെക്സ് ഉണ്ടാകണം, അതൊരു നോർമൽ ഫങ്ഷനാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുന്നു, പിന്നെ വിശപ്പ് വരുമ്പം ആഹാരം കഴിക്കുന്നു. ഇതുപോലെ തന്നെ സെക്ഷുവൽ ഒരു അപ്പിറ്റൈറ്റാണ്. ഈ സെക്ഷുവൽ കോണ്ടാക്റ്റ് ആണിനായാലും പെണ്ണിനായാലും ഒരു സുഖം കിട്ടണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചേർന്നെങ്കിലേ പറ്റുള്ളൂ. പിന്നെ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം പീഡനവും രണ്ടും രണ്ടാണ്. ഈ ബലാത്സംഗം എന്ന് പറയുമ്പോൾ ആളിങ്ങനെ പിടിച്ച് ബലാത്കാരമായിട്ട് ചെയ്യുന്ന പെണ്ണ് കൊന്നു ചെയ്യാനൊക്കത്തില്ല. അതേസമയം പീഡനം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഡിഫറൻറ്റാണ്. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണല്ലോ ആണിൻ്റെ കൂടെ പോകുന്നത്, ആണിന് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണല്ലോ പെണ്ണിൻ്റെ കൂടെ പോകുന്നത്. അതിൽ പല കാരണങ്ങൾ കാണാം. പക്ഷേ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു റിവേഴ്സായിട്ട് വയ്ക്കും. ഇപ്പോൾ നമ്മളിത് പറയുന്നു, മെഡിക്കൽ ബുക്സുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ മനുഷ്യൻ ചെയ്യാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല. അവർ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഭൂമിയുടെ കീഴിൽ ഇത്രയും ദോഷം ചെയ്യുന്ന മൃഗങ്ങൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതിന് ഈ മെഡിക്കൽ ബോക്സുകൾ നിങ്ങൾ പോയി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ പല ആളുകളും ചോദിക്കും, ഡോക്ടർ ഒരുപാട് നേരം വർഷം പിന്നെ അമേരിക്കയിൽ, എനിക്കിപ്പോഴും അമേരിക്കയിൽ ഓഫീസ് ഉള്ളതാണ്, പക്ഷേ അവിടെയൊക്കെ എങ്ങനെയാണ്? അവിടെയൊക്കെ എന്നാൽ ഈ പീഡനം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഈ ട്രംപിൻ്റെ പേരിലൊക്കെ വരുന്നുണ്ട്, അത് പൊളിറ്റിക്സാണ്. ഈ പോളിറ്റിക്സ് വരുമ്പോഴത്തേക്കാണല്ലോ ഈ കുഴപ്പം. ഈ ട്രംപ് 25 വർഷം മുമ്പ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലെ വേറെ ഏതെങ്കിലും ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് പൊളിറ്റിക്സ് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ യൂറോപ്പിലും അമേരിക്ക ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ നമ്മുടെ ഇവിടെ പോലെ അല്ല. പണ്ട് ഞാനൊരു 75 അമേരിക്ക അല്ല ജർമ്മനിയിൽ പോയപ്പോഴത്തേക്ക് ഞാനവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ലേഡി വന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക, ഡോക്ടറെ എൻ്റെ മോക്ക് 18 വയസ്സായി, അവൾ ഇതുവരെ ഒരു ബോയ് ഫ്രണ്ടിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, അവൾ എന്തിനു കൊള്ളാം? പക്ഷേ അതവരുടെ ഒരു സംസ്കാരമാണ്. കാരണം അതിൻ്റെ നമ്മൾ വയസ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങും സെക്സ്വൽ എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ ലെവലിൽ അത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ യൂറോപ്പ് ഡെവലപ്പ് കൺട്രീസ്, ഇപ്പോൾ യൂറോപ്പ് അമേരിക്ക പറയാം, ഡെവലപ്പ് ഏത് ഡെവലപ്പ് കൺട്രീസിലായി കഴിഞ്ഞാൽ തന്നെയും കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്ടുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കണം, എങ്ങനെയാണ് സെക്ഷൽ കോണ്ടാക്ട് വരുന്നത്, ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേസമയം ഇന്ത്യ ഈ അൺഡെവലപ്ഡ് കൺട്രീസ്, അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് നമുക്ക് പറയാം, രാജ്യം നിങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ഇന്ത്യയും ഇതിൽ തന്നെ വരും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. എന്നാലും നമ്മുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ വളരെ പുവറാണ്. അതുകൊണ്ടാണ് ഈ ബലാത്സംഗങ്ങളും ഈ പിന്നെ പീഡനങ്ങളും എല്ലാം കൂടിക്കൂടി വരുന്നത്. ഇപ്പം ഈ ഒരുവനെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ കൂടെ പോയൊരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ സത്യമേ പറയാവൂ. പിന്നെ നിങ്ങൾ രക്ഷകർത്താക്കൾ ഇവിടെ പോലെയല്ല, അവർ കുട്ടികളെ അങ്ങനെ ശാസിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് അപകടം ഉണ്ടായി നിങ്ങളത് ഒന്ന് പറയണം. ഒരു ആണ് പെണ്ണിനെ നോക്കിയെന്നു പെണ്ണിനെ നോക്കി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തോ പ്രോബ്ലംസ് ഉണ്ടായി അത് നിങ്ങൾ വന്ന് പറയണം. നിങ്ങളുടെ രക്ഷകർത്താക്കളാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ തന്നെയുണ്ട് ഫ്രണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാത്ത കാര്യം, സാറന്മാരുടെ പറയാത്ത എല്ലാ കാര്യങ്ങളും കൂട്ടുകാരത്ത് പറയും. അപ്പോൾ ഒരു ഫ്രണ്ട്സ് ആയിരിക്കണം എന്നുള്ളതാണ്, പേരൻസ് ആയിക്കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും. പക്ഷേ ആ അതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്സ് ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം വരുന്നുണ്ട്. ഇപ്പം ഡെവലപ്പ് കൺട്രീസ്, ഇപ്പോൾ യൂറോപ്പ്, അമേരിക്ക, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഈവൻ സൗത്ത് ആഫ്രിക്ക വരെയും നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഈ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സുമായിട്ട് അവർ ജീവിച്ച് അവർക്ക് എല്ലാം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തുവരുന്നെങ്കിൽ മാത്രമേ അവർ ഈ മാരേജിനെ കമ്മിറ്റ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ അവർ ബോയ് ഫ്രണ്ട്സായിട്ടും നമ്മൾ കണ്ടിട്ടില്ലേ അമേരിക്കയിലെ 90-ാമത്തെ വയസ്സിൽ
കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ 85 വയസ്സ് കല്യാണം കഴിച്ചു. പക്ഷേ അത് പോസിബിളാണ്. പക്ഷേ അതുവരെ അവർ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സുമായിട്ട് ജീവിച്ചിട്ട് ആ കല്യാണം എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് മാത്രമാണ്. അപ്പോൾ അവരുടെ ശാരീരിക ബന്ധം ബോയ് ഫ്രണ്ട്സായിട്ടും ഗേൾ ഫ്രണ്ട്സായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തന്നെയും അതിൽ കുട്ടികളുണ്ടാവും. അതും ലീഗലായിട്ട് തന്നെയാണ് അവർ. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇത്, അമ്മ ഇത്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അവർ രേഖപ്പെടുത്തും. പക്ഷേ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം സപ്രഷനാണ്. ഈ സപ്രഷൻ ഓഫ് എമോഷൻസ് അതാണ് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ പിന്നെ അൺഡെവലപ്ഡ് കൺട്രീസ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യൻസിനെ ഒന്നും ഇപ്പോൾ നമ്മളൊരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറയുന്നതല്ല, കാരണം ഒരു മന്ത്രിയാവുന്നതിനോ എം എൽ എ ആവുന്നതിനോ ഒരു പാർട്ടി വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരും ഇതെല്ലാം സൊസൈറ്റികളെ പറ്റി പഠിക്കണം, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഈ സെക്ഷനിൽ ഇത് പറയുമ്പോൾ തന്നെ ഇതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ പ്രോബ്ലംസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും ഈ സബ്ജക്റ്റുകളെ പറ്റിയിട്ടുള്ള സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഫിസിഷ്യൻസോ പറയുമ്പോൾ എനി സിസ്റ്റം ഓഫ് മെഡിസിൻ നിങ്ങളവരുടെ ഉപദേശങ്ങൾ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നിങ്ങളുടെ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്നുള്ള ഒരു മെഡിക്കൽ അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയെങ്കിൽ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ട്രീറ്റ് ആസ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഒരു ഡോക്ടർ തന്നെ കഴിയുന്നതും ഒരു പിന്നെ രോഗിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ് ദോഷവശങ്ങളില്ലാത്ത സിസ്റ്റംസ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, നോളജ് ഓഫ് ഫിസിഷ്യൻ, ഡോക്ടറെ അറിവ്; രണ്ട്, ജെനുവിൻ മെഡിസിൻ, പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ എല്ലാം വരും; മൂന്നാമത്, ഒബീഡിയൻ പേഷ്യൻറ്റ്, പറഞ്ഞേക്കുന്ന രോഗികളാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷലായിട്ടുള്ളതല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ശമനവും എല്ലാം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കാവുന്ന സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേസർ തെറാപ്പി ഏറ്റവും ദോഷവിഷയം ഇല്ലാത്ത, അത് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് 7 മണിക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതാണ്.